സ്വയം ബാപ്പ് ഉണ്ടാക്കി തരും. നമുക്ക് ഉണ്ടാക്കാൻ പോവാ. ഏ ഇക്കാനെ വിളിക്ക്, കാനോട് ചോദിച്ചോക്കെ എന്തൊക്കെയാ നമുക്ക് ഉണ്ടാക്കേണ്ടത്, സ്വയം ഉണ്ടാക്കില്ലേ. ഉണ്ടാക്കാൻ പോവുകയല്ലേ, അന്ന് എനിക്ക് ചട്ടുകൂടുന്ന ഹായ് ഫ്രണ്ട്സ്, നല്ലൊരു സുഖം ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. അസർഫ എൻ്റെ പേര്. അസർഫ് ഇന്ന് ഉണ്ണിക്ക് വേണ്ടിയിട്ട് സുഖം ബാപ്പാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സുഖനാണ്. അതിന് അത്യാവശ്യമായ ചെറുപയറുണ്ട്, പിന്നെ കുറച്ച് അരിപ്പൊടി, പിന്നെ ഒരു ലേശം കുറച്ച് മൈദ, പിന്നെ ഏലക്കായ പൊടിച്ചത്, പിന്നെ നാളികേരം ചിരകിയത്, കളറിന് വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ ശർക്കര മാവ് ഉരുക്കിയത്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനിയിപ്പം നമ്മൾ ഇത് ഈ കുക്കറിലിട്ടിട്ട് രണ്ട് തള അടച്ചാൽ പെട്ടെന്ന് വേഗമാവാൻ ഇതുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് കുക്കറിലിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് അധികം വെള്ളം കൂടാൻ പാടില്ല. നമുക്ക് വെള്ളം കൂടി കഴിഞ്ഞാൽ വേവ് കൂടും. അപ്പം നമുക്ക് ഈ ചെറുപയറിൻ്റെ അത്ര വെള്ളം മതി. രണ്ട് കൂക്ക് കൂകിയാൽ നമുക്ക് ഇതായി. അപ്പോൾ നമ്മൾ ഇത് അടയ്ക്കുകയാണ്. എന്തായാലും എല്ലാം ഇനിയിപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഏതായാലും ഒരു വിസിൽ, രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. നമുക്കിന്ന് വേണ്ടുന്ന ഇല മുറിക്കാം. ആയിക്കോട്ടെ, നമുക്ക് ഇല മുറിക്കാം. നമുക്ക് നല്ല ഇല മുറിക്കാമല്ലോ. അത് അവിടെ കൊണ്ടേക്ക് കേട്ടോ. എന്തായാലും അല്ല, നമുക്ക് ഇനിയിപ്പോ കുക്കറി ഇറക്കി വെച്ച സ്ഥിതിക്ക് നമുക്ക് ഇനി അതിന്റെ മാവ് നമുക്ക് റെഡിയാക്കാം. എന്നാ അപ്പൊ അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ. ആ ഇനിയിപ്പോ നമുക്ക് ഇതിനെ മാവ്, ഈ സുയേനുള്ള മാവ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് അത് ചൂടാറട്ടെ. ഒരു ഇത്രോളം മാവ് എടുത്തിട്ടുണ്ട്, ലേശം അരിപ്പൊടി, അത് നല്ലതാണ്. മൈദ ഇട്ടു, പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ടു, കളറിന് വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. നല്ലൊരു ലേശം കളർ ഇട്ടുള്ളൂ. മഞ്ഞപ്പൊടി കൂടുന്നില്ല. അപ്പോൾ അത് പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചത്, ജീരകം അത് ലേശട്ടു. അപ്പോൾ പിന്നെ അതുമായി. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് വെള്ളം. ഉപ്പ് എടുത്തിട്ടില്ലേ? ഉപ്പുണ്ടല്ലോ. കൂടുന്നുണ്ടോ? ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് ഉപ്പ് കുറച്ചിടണം. ശുചിയൊന്നല്ലേ. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. മതി, ഇത്ര മതി. ഇത്രയാണ് ഇതിനെ നല്ല നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക. ഇത് നല്ല വെള്ളമാവരുത്. ഇതിനെ നമുക്ക് വേണ്ടിയിട്ട് മൈദമാവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞപ്പൊടി. മാവ് നമ്മൾ കലക്കി വെച്ചത് ആണ്. ഇതിൻ്റെ തിക്കൻസ് ആണ് ഈ കാണുന്നത്. അത്രേ പാടുള്ളൂ. ആ ഇത്ര മതിയാവുന്ന കഴിക്കണേ. ഇത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടില്ല. ആ ഇപ്പൊ ഏറെക്കുറെ ഇതായിട്ടുണ്ട് കേട്ടോ. അതിലൊന്നും വേണ്ട. ഇത് അത്യാവശ്യം നല്ല വേവും ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് തേങ്ങയാണ്. തേങ്ങ നമ്മൾ ഇതിൽ ഇടുന്നു. നാളികേരം അത്യാവശ്യം ഇതിൽ ഇട്ടിട്ട് ഉണ്ട്. പിന്നെ നാളികേരത്തിൻ്റെ പുറമെ ഒരു ലേശം ഇത് വേണം കണ്ടോ. കുറച്ചത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഏലക്കായ ജീരകം കൂടി പൊടിച്ചതാണ്. അപ്പോൾ അതായി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്
നമ്മൾ ശർക്കര ഒഴിക്കുക മാവാണ് പാകത്തിന് നമുക്ക് മാവ് ഇതിൽ ഒഴിച്ച് ആവശ്യത്തിന് ഒഴിക്കുക പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം ഇനി ഇത് മിക്സ് ചെയ്യാം അതിൽ ഇതിപ്പോൾ മധുരം കറക്റ്റാണ് കൂടുതൽ മധുരമായി കഴിഞ്ഞാൽ നമുക്ക് സുയനോടൊരു മട്ടിപ്പ് വരും അപ്പോൾ ഇതാവുമ്പോൾ ഇപ്പോൾ പാകമായി ഇത് ചൂട് കൂടുതലാണ് ഇതൊന്നിപ്പോൾ ചൂടാരി കഴിഞ്ഞാൽ നമുക്കിത് ബോള് പിടിച്ചിട്ട് നമുക്ക് ഈ പ്ലേറ്റിലിട്ടിട്ട് അയ്യോ എന്നിട്ട് ഈ പ്ലേറ്റിലിട്ടിട്ട് നമുക്ക് ഒരേ ഉരുള മാതിരി ആക്കിയിട്ട് നമുക്കതിലേക്ക് പൊടിക്കുക ചൂട് കൂടുതലാണ് ഇപ്പോഴും ചൂടാണ് ബോളാക്കിയിട്ട് ഇതിങ്ങനെ ഉരുട്ടണം നല്ല ഉരുത്തിയിട്ട് നല്ല ബോള് മാതിരിയായി നന്ന ചെറിയ ചെറുതാക്കരുത് എന്നിട്ട് ഉരുള ഉരുട്ടി നമ്മൾ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വെക്കുക രാജേട്ടൻ ബോൾ പിടിക്കുന്നുണ്ട് അപ്പോൾ അത് ശരിയാക്കുമ്പോഴത്തേക്കും നമുക്ക് ചട്ടിയിലെ എണ്ണ ഒഴിച്ച് ചൂടാക്കാം അതിന് വേണ്ടി എണ്ണ ഒഴിക്കുകയാണ് ഇനി ഞങ്ങൾ ഇത് ഏതായാലും എണ്ണ ചൂടായി തുടങ്ങി അത് തീയിലെത്തി അപ്പോൾ ഇത് എണ്ണ ചൂടായി കഴിഞ്ഞ് ഞങ്ങളിത് കുറേശ്ശെ പൊരിച്ചെടുക്കട്ടെ എല്ലാം ഞങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ ടച്ചിന് വേണ്ടിയിട്ടാണ് ഈ സുഖി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവനക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെന്ന് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ അവന് തൃപ്തിപ്പെടുത്തണം എന്ന് കൊടുത്തിട്ട് അതുകൊണ്ട് എടുത്തിട്ട അപ്പോൾ എന്തായാലും എല്ലാ ഇനി നമ്മൾ അവന് ഒരു ലേശം ഇത് പൊട്ടിച്ച് കൊടുക്കുക കഴിച്ചു കഴിച്ചു എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റിട്ടാണ് ഉണ്ടാക്കണം എല്ലാ വീട്ടുകാരും ഉണ്ടാക്കണം വീട്ടമ്മമാരും ഉണ്ടാക്കണം സിമ്പിൾ പണിയാണ് അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് മറക്കരുത് താങ്ക് യു ഓക്കെ എന്നാൽ താങ്ക് യു താങ്ക് യു